നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് ചോർത്തതിൽ ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവുകൾ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുമാണ് ആരോപണം. ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, ശിരസ്ദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് ജഡ്ജിയുടെ റിപ്പോർട്ട്. കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 3 തവണയായി മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതായാണ് കണ്ടെത്തിയത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ്, വിചാരണ കോടതി ശിരസ്ദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചുവെന്നാണ് കണ്ടെത്തൽ. സുപ്രധാന തെളിവായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഹൈക്കോടതി ജഡ്ജിനെതിരെയും ഗുരുതര ആരോപണം ഉയർന്നിരുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപകത്തിനെതിരെയാണ് ആരോപണം. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത്. മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും 1 വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നിരിക്കെയാണ് ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഗുരുതര വീഴ്ച വന്നിരിക്കുന്നത്. കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലാർക്ക് ജിഷാദിന്റേതുമാണ് മൊഴി. മഹേഷ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം മൊബൈൽ ഫോണിലാണ് മഹേഷ് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത്. 2018 ഡിസംബർ 13 രാത്രി 10:58 വീട്ടിൽ വെച്ചാണ് മഹേഷ് മെമ്മറി കാർഡ് ഉപയോഗിച്ചത്. മെമ്മറി കാർഡ് പരിശോധിച്ച മൈക്രോമാക്സ് ഫോൺ നഷ്ടമായെന്ന് മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിശദീകരണം തേടിയില്ലെന്നും വിമർശനമുയർന്നു. ജഡ്ജി ഹണി എം വർഗീസാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഉൾപ്പെടെ 3 പേരാണ് നിയമവിരുദ്ധമായ ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. മെമ്മറി കാർഡ് ഉൾപ്പെടെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കണമെന്നതാണ് നിയമം. ഓപ്പൺ കോടതിയിൽ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് പരിശോധിക്കാൻ പാടുള്ളൂ എന്നും നിയമം അനുശാസിക്കുന്നു. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോടതിയിൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചത്. മെമ്മറി കാർഡ് ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലാർക്ക് മഹേഷ് മോഹൻ പരിശോധനയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇതുള്ളത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ എന്താണെന്നറിയാൻ സെഷൻസ് കോടതി ജഡ്ജിയുടെ അനുമതിയോടെയായിരുന്നു ഇതെന്നും അതിനാൽ തെറ്റില്ലെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുവെന്നും അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നു. 2018 ഡിസംബർ 13 രാത്രി 10:58 മെമ്മറി കാർഡ് കോടതി ജീവനക്കാരൻ പരിശോധിച്ചുവെന്നത് പേടിയോടെയല്ലാതെ വായിക്കാനാകില്ലെന്നും അതിജീവിത പറയുന്നു. ജഡ്ജിയുടെ അനുമതിയോടെയാണ് മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയതെന്ന ക്ലാർക്കിന്റെ മൊഴിയിൽ അന്നത്തെ ജഡ്ജിയോട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. മെമ്മറി കാർഡ് കൈപ്പറ്റിയ പ്രോപ്പർട്ടി ക്ലാർക്കിന്റെ മൊഴിയും എടുത്തിട്ടില്ല. ആരാണ് അതെന്ന് പോലും റിപ്പോർട്ടിലില്ല. ഏത് ദിവസമാണ് താൻ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയതെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെന്നാണ് മഹേഷ് പറഞ്ഞതായും റിപ്പോർട്ടിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.